വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വളരെ വിചിത്രവും അതേസമയം സങ്കടപ്പെടുത്തുന്നതുമായ ഒരു വാർത്ത തിരുനക്കരയിൽ നിന്നും എത്തുകയാണ്. മാന്യമായി വസ്ത്രം ധരിച്ച ഒരു യുവാവിനെ ഇന്നലെ കോട്ടയം തിരുനക്കര അമ്പലനടയിൽ കണ്ടതും പിന്നീടുണ്ടായ ട്വിസ്റ്റുമാണ് ഇത്. ഒരാഴ്ച മുമ്പാണ് മാന്യമായി വസ്ത്രം ധരിച്ച യുവാവ് നഗരത്തിൽ അലഞ്ഞുതിരിയുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് നാട്ടുകാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് വെസ്റ്റ് SI ടി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പെട്രോളിംഗ് സംഘം തിരുനക്കര ക്ഷേത്രത്തിന് സമീപത്ത് എത്തിയത്. അപ്പോഴാണ് ഒരാഴ്ചയായി തിരുനക്കര ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് സമീപം മഴയും വെയിലും കൊണ്ട് നിന്ന നിൽപ്പിൽ നിൽക്കുന്ന യുവാവിനെ നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയത്. എവിടെയും ഇരിക്കാൻ തയ്യാറാകാതെ നിന്ന നിൽപ്പിലായിരുന്നു യുവാവ് എന്നതായിരുന്നു ഏറെ ഞെട്ടിക്കുന്ന കാര്യം. തുടർന്ന് പോലീസ് സംഘം അടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും ഒന്നും സംസാരിക്കാൻ യുവാവ് തയ്യാറായില്ല. തുടർന്ന് ഇവർ യുവാവിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് പരിശോധിച്ചു. ഇതിൽ നിന്നും കിട്ടിയതാകട്ടെ ഉയർന്ന മാർക്കുകളുള്ള സർട്ടിഫിക്കറ്റുകൾ. യുവാവിന്റെ പേരും സർട്ടിഫിക്കറ്റിൽ നിന്നും പോലീസുകാർ മനസ്സിലാക്കി. മധുര സ്വദേശി 27-കാരൻ ജ്യോതിരാജ് ആയിരുന്നു അത്. സർട്ടിഫിക്കറ്റിൽ നിന്നും ലഭിച്ച വിലാസത്തിൽ പോലീസ് വിവരം അറിയിച്ചു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ വെസ്റ്റ് പോലീസിനെ ബന്ധപ്പെട്ടു. ബന്ധുക്കളെത്തും വരെ ഇയാൾ സുരക്ഷിതനായി ഇരിക്കുന്നതിനായി പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊണ്ടുവന്നു. എന്നാൽ ബന്ധുക്കളെത്തും വരെയുള്ള രാത്രി മുഴുവൻ ജ്യോതിരാജ് ഇരിക്കാൻ തയ്യാറായില്ല. പലവട്ടം പോലീസുകാർ കസേരയിട്ട് നൽകിയിട്ടും മുഴുവൻ സമയവും പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയായിരുന്നു ജ്യോതിരാജ്. വ്യാഴാഴ്ച രാവിലെ സ്റ്റേഷനിൽ എത്തിയ ബന്ധുക്കൾ ജ്യോതിരാജിനെ ഏറ്റെടുത്തു. മധുരയിൽ നിന്നും എറണാകുളത്തെ ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു ജ്യോതിരാജ് കോട്ടയത്ത് എത്തിപ്പെട്ടത്. മാനസിക നില തകരാറിലായതിനെ തുടർന്നായിരുന്നു ഇത്. എന്തായാലും കേരളത്തിലെവിടെയും ഇരിക്കാതെ തന്നെ ജ്യോതികുമാർ തിരികെ ബന്ധുക്കൾക്കൊപ്പം വീട്ടിലേക്ക് പുറപ്പെട്ടത് പോലീസുകാർക്ക് പോലും അത്ഭുതമായി. കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.